ട്രാൻസ് വിവാഹങ്ങൾ നിയമവിധേയമാക്കിയിട്ട് അധിക നാളായില്ല. ശരീരവും മനസ്സും ഒരേ അനുപാതത്തിലാക്കി കുടുംബജീവിതത്തിലേക്ക് കടന്ന കേരളത്തിലെ രണ്ടാമത്തെ ട്രാൻസ് ദമ്പതികളായ തൃപ്തിയുടെയും ഹൃതിക്കിന്റെയും വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കൂടിച്ചേരൽ മാത്രമല്ല ഇത്, സമാനമായ ശാരീരിക മാനസിക മാറ്റങ്ങളിലൂടെ കടന്നുപോയ രണ്ടു മനസ്സുകളുടെ ഐക്യപ്പെടൽ കൂടിയാണ്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നിട്ട് എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിലെ എക്സിബിഷൻ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് തൃപ്തിനെ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് കണ്ടപ്പോ വളരെയധികം റെസ്പെക്ട് ആണ് അവളോട് തോന്നിയത്. കാരണം എന്റെ അവളുടെയും സിറ്റുവേഷൻ ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. അവൾക്കും വേറെ ആരും ഇല്ല, എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെയും ആരും ഇല്ല ആ ഒരവസ്ഥയായിരുന്നു. അവളെ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ അവളോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറയുകയും ആദ്യം അവൾ നിരസിച്ചു. അപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും അവൾക്ക് വേണ്ടി തന്നെ കാത്തിരുന്നു. കാരണം ഞങ്ങൾ ട്രാൻസ് എന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള കുറവുകളുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളിപ്പം ഇവിടെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജുമ്മ അടുത്താണ് ഞാൻ മാരേജിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ രഞ്ജുമ്മ അവളോട് സംസാരിച്ചു. ആ സമയത്ത് ഇവള് ശബരിമലയിൽ പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവൾ എനിക്ക് മറുപടി തന്നില്ല, മാരേജിനോട് താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പലരെ കൊണ്ട് സംസാരിപ്പിച്ചു. പിന്നെ രഞ്ജുമ്മയെടുത്ത് പറഞ്ഞു, രഞ്ജുമ്മ സംസാരിച്ചു. പിന്നെ അങ്ങനെ മാരേജിന് സമ്മതിച്ചു. ശരീരവും മനസ്സും ഒരേ അനുപാതത്തിൽ മുന്നോട്ടു പോകാത്ത മാനസിക സംഘർഷങ്ങളുടേതായിരുന്നു തൃപ്തിയുടെ കുട്ടിക്കാലം മുഴുവൻ. ഞാൻ പഠിച്ചത് 8-ാം ക്ലാസ് വരെയാണ്. മഞ്ജുഷ തന്നെയാണ് 8-ാം ക്ലാസ് പഠിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ്. കാരണം എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ എന്നെ വളർത്തിയത്, പഠിപ്പിച്ചത്. ഒരു വീട്ടിൽ ജോലി ചെയ്തിട്ടാണ്, ഉച്ചവരെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അരി ഷോപ്പ് കടയിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തി എന്നെ 8-ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. അങ്ങനെ 8-ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ ഞാൻ സുഖമില്ലാതായിപ്പോയി. 6 മാസം ഞാൻ വീട്ടിൽ കടപ്പിലായിരുന്നു. അതിനുശേഷം ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഹൈസ്കൂളിൽ പോയി കൊടുത്തിട്ട് അവിടെ അവർ അത് എന്താ പറയുക, സ്കൂൾ ക്ലാസ്സിലേക്ക് ചേർത്താൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അമ്മ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഞാനൊരു സ്ഥലത്ത് ജോലി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് 2000 99 സ്കൂൾ വിട്ട്. 2000 ഞാൻ മാംഗ്ലൂർ സിറ്റിയിലേക്ക് പോയി. 8-ാം ക്ലാസ്സിൽ നാടുവിടുന്നതിലേക്കാണ് ഇത് തൃപ്തിയെ കൊണ്ടുവന്നെത്തിച്ചത്. ഒരു വ്യാഴവട്ടത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാത്തിരുന്നതൊന്നും അത്ര ശുഭവാർത്തകളായിരുന്നില്ല. മോന് വീട്ടിൽ നിന്ന് പോയിട്ട് എന്താ പറയാ, തിരിച്ചു വന്നില്ല എന്ന് പേടിച്ചിട്ട് എൻ്റെ അമ്മ സൂസൈഡ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് ഞാൻ പോയ 3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ സൂസൈഡ് ചെയ്യുന്നത്. ഞാൻ വരുമ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിൽ തന്നെ ഞാൻ നിൽക്കത്തില്ല എന്ന് വിചാരിച്ചു. കാരണം അമ്മയുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കത്തില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മേന്റെ ഓർമ്മകൾ, കാരണം അമ്മ എന്നെ അത്രേ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. വീണ്ടും ഒരു ഒളിച്ചോട്ടം. എന്നാൽ ആ ഒളിച്ചോട്ടത്തിൽ നിന്ന് തൃപ്തി തിരിച്ചെത്തിയത് സ്വന്തം സ്വത്വത്തിലേക്കാണ്. തിരിച്ചടികളെല്ലാം അനായാസം നേരിട്ട തൃപ്തി ഇന്ന് തികച്ചും തൃപ്തയാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ് സംരംഭകയാണ് തൃപ്തി. ഒരു ദിവസം എനിക്ക് ഞാൻ തന്നെ ആലോചിച്ചു, എത്ര ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കാം, ആൺ ശരീരത്തിൽ പെൺ മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ എത്ര ദിവസം ഇങ്ങനെ ജീവിക്കാനാവും എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ സർജറിക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സർജറി ചെയ്തത്. അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലിൻ്റെ നല്ല സർജറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് എന്താ പറയുക, ജസ്റ്റ് ഒരു ടേബിൾ മാത്രമായിരുന്നു, ഒരു ജസ്റ്റ് ഒരു ഇഞ്ചക്ഷന്.
നമ്മോട് സംസാരിച്ചിട്ടാണ് കടത്തി വെച്ച് സർജറി ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ വീട്ടിൽ പറഞ്ഞു വിടുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം അവിടെ അഡ്മിറ്റ് ഇല്ല, ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഓക്സിജനോ ഇ സി ജിയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. അങ്ങനെ സർജറി അവിടെ ചെയ്തു, ചെന്നൈയിലേക്ക് വന്ന് 40 ദിവസത്തിൻ്റെ റെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് റിട്ടേണിങ് യൂറിയൻ ബ്ലോക്കായി. അപ്പോൾ ആ സമയത്തിലേക്ക് എനിക്ക് എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് ഫൈനാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈനാൻസ് തിരിച്ചു കൊടുക്കുന്ന സമയമാണ്. ട്യൂബോട് കൂടി എനിക്ക് ഭിക്ഷാടനം ചെയ്യാനുള്ള സിറ്റുവേഷൻ എനിക്ക് പോകേണ്ടി വന്നു. എനിക്ക് ഒരു ട്രാൻസ് വുമൺ സമൂഹത്തിലും ജീവിതത്തിലും അനുഭവിക്കേണ്ടി വരുന്ന തിരിച്ചടികളും വിജയവും വായിച്ചും കണ്ടും അറിഞ്ഞ നമുക്ക് ഒരു പാഠപുസ്തകമാണ് തൃപ്തി. ഞാൻ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു ആട്ടോയിൽ ആറ് വന്നിട്ട് ബാക്ക് സൈഡ് വന്നിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് കമ്പി കൊണ്ട് അടിച്ചിട്ടാണ് എന്നെ റോഡിലിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ 2 മന്ത്സ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. കേരളത്തിന് ആദ്യത്തെ എൻറ്റർപ്രണറായി. അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡറിൻ്റെ ഇടയിൽ LGBTIQ കമ്മ്യൂണിറ്റിൻ്റെ ആപ്പ് ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുവരുന്ന ഞാൻ തന്നെയാണ്. ഈ തൃപ്തി ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ പേരിലാണ് ഇപ്പോൾ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് ലോഞ്ച് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ആർട്ടിസൺ ഐഡി കാർഡ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റിസീവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസോ അല്ലെങ്കിൽ ബാങ്ക് ലോൺ കിട്ടുന്നത് വളരെ കുറവാണ്, കിട്ടത്തില്ല, പാടാണ് കിട്ടണം. കാരണം ഞങ്ങൾക്ക് എന്താ പറയുക, സ്ഥലമോ പണയ്ക്ക് വെക്കാൻ സ്ഥലമോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല. ആ സിറ്റുവേഷനിലുണ്ടാകുമ്പോൾ എന്താ പറയുക, മുദ്രാ ലോണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുദ്ര ലോൺ വാങ്ങിയെടുക്കാൻ സാധിച്ചു എനിക്ക്. ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഒരു മൂവി ആവാൻ പോവാണ്. അനുശീലൻ എന്ന് പറയുന്ന സംവിധായകനാണ് ഈ മൂവി ചെയ്യാൻ പോകുന്നത്. ട്രാൻസ് എന്ന് കേൾക്കുമ്പോൾ പുരികം ചുളിക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇന്ന് ഇരുവരും കൈപിടിച്ച് തലയുയർത്തി നിൽക്കുന്നത്. തിരിച്ചടികളെ സധൈര്യം നേരിട്ടുകൊണ്ട് സ്വപ്നങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ പിന്തുടരുകയാണിവർ. ഭാവിയിൽ രണ്ട് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്നെ അച്ഛാന്നും അമ്മാന്നും വിളിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് എന്തായാലും ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ സ്വന്തമായിട്ട് വീട് വേണം, ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാരണം കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലേ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ജീവിതത്തിന്റെ പരീക്ഷണഘട്ടങ്ങളിൽ പതറാതെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇവർ തയ്യാറായി. ഒപ്പം 2 കുട്ടികളുടെ സംരക്ഷണം കൂടി ഇവർ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊരു മാറ്റമാണ്. ക്യാമറാമാൻ സഞ്ജീവിനോടൊപ്പം പ്രിയങ്ക രാജീവ്, 24.